സംസ്ഥാനത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു. ഇത്തരം കേസുകളിൽ പെടുന്ന SFI CPM നേതാക്കളെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന് KK രമ ആരോപിച്ചു. ആലപ്പുഴയിൽ ദളിത് പെൺകുട്ടിയെ ആക്രമിച്ചതിന് പിന്നിൽ CPM പ്രവർത്തകനാണെന്ന് പ്രതിപക്ഷ നേതാവും ചൂണ്ടിക്കാട്ടി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതോടെ ഭരണ പ്രതിപക്ഷ പോര് രൂക്ഷമായി. അതേസമയം നിയമസഭാ മന്ദിരത്തിൽ ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രി സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതിലും പ്രതിപക്ഷം വിമർശനമുന്നയിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും അവസാനം അരൂർ പുറ്റക്കാൽ നടുറോഡിൽ ഒരു ദളിത് പെൺകുട്ടിയെ ആക്രമിച്ച ഒരു വിഷയം കൂടിയാണ് ഈ സഭ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സഭ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഉപക്ഷേപം അവതരിപ്പിക്കുന്നത്. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരുപാട് കാലങ്ങളായി ഇത് വർദ്ധിച്ചു വരികയാണ്, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട വിഷയം സർക്കാർ ലാഘവത്തോടുകൂടിയാണ് എടുക്കുന്നത് എന്നുള്ളത് തുടക്കം തന്നെ തോന്നിയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് ഇത് ആവശ്യപ്പെട്ടത്. പോലീസിൻ്റെ നടപടിയും കൂടി ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതുകൊണ്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് ഹാജരായിട്ടില്ല. ഇതിന് എത്ര ലാഘവത്തോടുകൂടിയാണ് സർക്കാർ ഈ വിഷയങ്ങളെ കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് സാർ അത്. 19 വയസ്സുകാരിയെ പെൺകുട്ടി മകളെ പോലെ കാണണ്ടേ? അപ്പൊ തന്നെ പോകണ്ടേ വണ്ടി എടുത്ത് അന്വേഷിക്കാൻ? അത് പോലീസ് അന്വേഷിക്കാത്തതാണ് അവിടെ ആക്രമണം നടക്കാൻ കാര്യം. നിങ്ങൾ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായി, മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി, എല്ലാ വാർത്തയായി കഴിഞ്ഞപ്പോൾ കേസെടുത്തു. കേസെടുത്തിട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. പ്രധാനപ്പെട്ട പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രധാനപ്പെട്ട പ്രതി CPM പാർട്ടി പ്രവർത്തകനാണ്. പാർട്ടി ലോക്കൽ കമ്മിറ്റി പറഞ്ഞിട്ട് കുഴപ്പമില്ലാന്ന് മന്ത്രി പറഞ്ഞു. വേണമെങ്കിൽ നടപടി എടുക്കാൻ വലിയ സന്തോഷം, വലിയ ഭാഗ്യം. പാർട്ടി ലോക്കൽ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രിയാ മറുപടി പറഞ്ഞത്. വിവരങ്ങളുമായി രശ്മി കാർത്തികുണ്ട്. രശ്മി, സഭയിൽ എന്താണ് സംഭവിച്ചത്? സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായ സമീപകാല അതിക്രമ സംഭവങ്ങളും കേസുകളിൽ ഇടത് പ്രവർത്തകരുടെ പങ്കാളിത്തവും എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് KK രമ MLA അടിയന്തര പ്രമേയ വിഷയം നിയമസഭയിൽ ഇന്ന് അവതരിപ്പിച്ചത്. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാകും എന്നുള്ളതായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ മറുപടി. KK രമ ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് സമാന വിഷയങ്ങളിൽ പ്രതിപക്ഷ നിലപാട് ചോദ്യം ചെയ്തായിരുന്നു മന്ത്രി മറുപടി പറഞ്ഞത്. പക്ഷേ KK രമ പറഞ്ഞൊരു കാര്യം, ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. ഇതിൽ പ്രതികളായിട്ടുള്ളത് CPMന്റെയും SFIയുടെയും നേതാക്കളാണ്. ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ എപ്പോഴും സ്വീകരിക്കുന്നത്. കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാത്തതാണ് ഇത്തരം അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണം. ഇത്തരത്തിൽ ഓരോ കേസുകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു KK രമ MLA ഈ ഒരു വിഷയം അവതരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ മന്ത്രി വീണ ജോർജ് മറുപടി നൽകിയതിനു ശേഷം അതേ നാണയത്തിൽ പ്രതിപക്ഷ നേതാവും മറുപടി പറഞ്ഞ് രംഗത്തെത്തിയതോടുകൂടി സഭാതലം ഇളകി മറിയുന്നൊരു സാഹചര്യം ഉണ്ടായി. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ KK രമ മുഖ്യമന്ത്രി പിണറായി വിജയനോടായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചത്. നിയമസഭാ മന്ദിരത്തിൽ എത്തിയെങ്കിൽ പോലും സഭയിലെത്താതെ മുഖ്യമന്ത്രി രമയുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. KK രമയ്ക്ക് മറുപടി പറയുന്നതിൽ നിന്നും മുഖ്യമന്ത്രി നേരത്തെയും വിട്ടുനിന്നിട്ടുണ്ട്. ലക്ഷ്മി. ശരി, രശ്മി കാർത്തിക വിവരങ്ങൾ നൽകിയത്.